சுமதி. அச்சா காபி. அச்சன் இங்கோட்டு வந்து கேறியில்ல, அது நமக்கு மோள் காபி ஆகி கழிஞ்சு. அச்சன் வரும் சமயம் எனக்கு அறியில்லை. காபிப்பொடி மகா மோசம். காபிப்பொடியுடைய குற்றம் அல்ல அச்சா, பாலிண்ட குற்றவா. எத்திர பால் ஒழிச்சிட்டும் ஒழிச்ச மட்டும் வெறும் பச்சை வெள்ளா தருந்தது. என்னட்டா பால்காரன் பரையுது பாலில் வில கூட்டும். அது പിന്നെ ചോദിക്കാനുണ്ടോ? വില കൂട്ടാനായിട്ട് ഒരു ചാൻസ് നോക്കിയിരിക്കുക. തെണ്ടി പരീക്ഷകൾ. മോൾക്കൊരു വിശേഷം കേൾക്കണം. ഒരു സിഗരറ്റിന് 2 രൂപ. കടയിലല്ല, ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ. 2 രൂപയോ? ആ 2 രൂപ. ആ പ്രസ്സിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആയിരുന്നു. സിഗരറ്റ് ആശുപത്രി കിടത്തിക്കൂടാന്ന ഒന്നാമന്റെ കൽപ്പന. ഇവനാണെങ്കിലോ ഊണ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചാൽ മതി. നമ്മുടെ ആ വാട്ട്ബായ് രാമു ഉണ്ടല്ലോ, അവനാണ് ഇവന്റെ സിഗരറ്റ് ഒളിച്ച് കിടത്തിക്കൊണ്ട് തുടങ്ങുന്നത്. സിഗരറ്റ് അടിച്ച നെഞ്ചുവേദന കൂടില്ലേ? പിന്നില്ലേ, അത് പറഞ്ഞാ മനസ്സിലാക്കണ്ടേ? ഗുഡ് മോർണിംഗ് ഡാനി. ഗുഡ് മോർണിംഗ് ജയന്തി. മേരിക്കുട്ടിക്ക് ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം. വേണ്ട വേണ്ട, എനിക്ക് ആരുടെയും ശുപാർശ ആവശ്യമില്ല. ഐ വാണ്ട് ഡിസിപ്ലിൻ ഇൻ മൈ ഹോസ്പിറ്റൽ, അണ്ടർസ്റ്റാൻഡ്? മേരിക്കുട്ടി ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 5-ാം നമ്പർ വാർഡിലെ രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയത്ത് അടുത്ത വാർഡിലെ രോഗിയുമായിട്ട് സെല്ലപ്പിക്കുകയായിരുന്നു അല്ലേ? മോശം. യു ആർ സസ്പെൻഡഡ് ഫോർ 2 ഡേയ്സ്. 2 ദിവസത്തേക്ക് മേരിക്കുട്ടിക്ക് ഈ നഴ്സിംഗ് ഹോമിൽ പ്രവേശനമില്ല, മനസ്സിലായോ? പോകാം, നടന്നു പോകൂ. അച്ഛൻ ഇത്ര ഭയങ്കരമായി ശിക്ഷിക്കേണ്ടായിരുന്നു. ഇതിൽ ഭയങ്കരതയൊന്നുമില്ല, ഞാൻ എന്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത്. ഇതാ നോക്കൂ, നീ എന്റെ മകളാണ്, പക്ഷെ നഴ്സിംഗ് ഹോമിൽ വരുമ്പോൾ നീ ഒരു സബോർഡിനേറ്റ് ഡോക്ടർ, അത് മനസ്സിലാക്കണം. മനസ്സിലായി, ഞാൻ ഉപദേശിച്ചതല്ല. ഐ എം സോറി. എന്താ മോൻ പറഞ്ഞാൽ പറഞ്ഞത് പോലെ യജമാനെ പോലെ തന്നെ അവൻ അയക്കാണ്ടിരിക്കില്ല. ആ പോസ്റ്റ്മാൻ പറ്റിച്ച് കാണും. ആ സാരമില്ല, മണിയോട് വരുമ്പോൾ വരാം. നല്ല കുട്ടിയല്ലേ. മോള് മരുന്ന് കുടിക്കണ്ട കേട്ടോ. ഈ മാമനും മരുന്ന് കുടിക്കത്തില്ല. മരുന്ന് കഴിക്കും. അയ്യോ എന്തൊരു കയ്പ്. മോക്ക് ഈ മാമനെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? മാമൻ കട്ടിലിന്റെ ചോട്ടിലിരുന്ന് സിഗരറ്റ് വലിച്ചത് ഞാൻ കണ്ടല്ലോ. കണ്ടോ, മിടുക്കി. ആ ഇനി മാമന് മോക്ക് വേറൊരു വിദ്യ കാണിച്ചു തരാം. ആ എന്നാലേ മോള് കണ്ണു മടച്ച് വായും തുറന്ന് ആന്നങ്ങനെ ഇരിക്കണം. മാമൻ 1, 2, 3, 4, 50 വരെ എണ്ണും. അതുവരെ കണ്ണും തുറക്കരുത്, വായും അടയ്ക്കരുത്. സമ്മതിച്ചോ? എന്നാ കണ്ണടയ്ക്ക്, വാ തുറക്ക്. ആ കണ്ണു തുറക്കുന്നു, അത് പറ്റില്ല. വാങ്ങിനു വലുതായിട്ട് തുറക്കുന്നു. ആ 1, 2, 3. ആ കുട്ടിക്ക് എന്താ അസുഖം? ഹാർട്ടിനാണ്. പാവം, അവളുടെ അമ്മ 6 മാസം മുമ്പ് മരിച്ചുപോയി. അച്ഛനൊരു ഫാക്ടറിയിലാണ് ജോലി. സന്ധ്യക്കേ വരൂ. എനിക്ക് ഒരു ചെറിയ പനിയല്ലേ ഉള്ളു മോളെ, അതിനെന്തിനാ മരുന്ന് മന്ത്രമൊക്കെ? പനി 100 ഡിഗ്രി ഉണ്ട്. സാരമില്ല, മരുന്ന്. അത് കൊള്ളാം. ആട്ടെ, ഈ മരുന്ന് കഴിക്കണം. നഴ്സിംഗ് ഹോമിൽ അച്ഛൻ എന്റെ മേലധികാരി, ഇവിടെ ഞാൻ അച്ഛന്റെ ഡോക്ടർ. മരുന്ന് കഴിക്കണം. ഓ, നിന്റെ കാര്യം കൊണ്ട് തോറ്റു. രോഗം വന്നു കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്.
നിന്റെ സ്നേഹത്തിന് മുൻപിൽ അച്ഛൻ അങ്ങനെ ആയിത്തിരിയാണ്. നിന്നെ മകളായി കിട്ടി ഞാൻ മഹാഭാഗ്യവാൻ. നീ ഒരു വലിയ ഡോക്ടറായി തീരും. അമേരിക്കയിലേക്ക് പോകാനുള്ള നിന്റെ ശ്രമം ഫലിച്ചതോടെ എനിക്ക് ആശ്വാസം. എനിക്കൊരു മകനില്ലാത്തതിന്റെ ദുഃഖം ഇപ്പോൾ മാത്രമാണ്. കാലിനാണോ മരുന്ന് കൊടുക്കുന്നത്? രണ്ടു ദിവസം സസ്പെൻഷൻ കിട്ടിയ ഉടനെ കാലും തലയും തിരിച്ചറിയാൻ വയ്യാതായോ മങ്ങളെ? എങ്ങനെ ഇരുന്നു രണ്ടു ദിവസം ജോളി ആയിരുന്നു. മരുന്ന് കഴിക്കണം. ഉമ്മ മരുന്ന് മാത്രം തന്നാ മതിയോ? ഒരു ദിവസത്തേക്ക് ആ ഹൃദയം തന്നാട്ടെ. കണ്ടോ, അടുത്ത വാർഡ് സുന്ദരക്കുട്ടപ്പൻ പ്രസാദ് പറയുന്നൊക്കെ കാര്യം, ഞാൻ പറയുന്നൊക്കെ തമാശ. നിങ്ങൾ ഗുളിക തിന്നുന്നുണ്ടോ അതോ? ഒരു ഗുളിയേ ഉള്ളൂ, ബാക്കി ഇന്ത്യയെ അതങ്ങനത്തെ വീട്ടിലെടുത്തോണ്ട് പോയായിരിക്കും. ആ ഇപ്പൊ പല ആശുപത്രിയിലും അങ്ങനെയാ, സൈഡ് ബിസിനസ് ആണോ? ഒരു നേരം ഒരു ഗുളിയ തരാനേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായോ? ആ മനസ്സിലായോ എന്ന് ചോദിച്ചാ പിന്നെ ചന്തമുള്ള പെണ്ണ് പറഞ്ഞാ മനസ്സിലാകാതിരിക്കോ? ഈ മേരിക്കുട്ടിയെ അങ്ങനെ വെച്ചാക്കൊന്നും വേണ്ട. മേരിക്കുട്ടിക്ക് സൗന്ദര്യ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും ഒരു മാലാഹയുടെ വടിവാ. അപ്പോ ഫിലിപ്പോസ് മുതലാളി എന്നെ ഓവർടേക്ക് ചെയ്ത് തുടങ്ങിയോ? പ്രമേഹമായാലെന്താ, അൾസർ ആയാലെന്താ, നല്ല ഓവർ സ്പീഡ്. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാകേട്ടോ. ഇനി ഇതിലേറെ ഭാഗ്യം വരാൻ എന്തിരിക്കുന്നു? ആ പിടിച്ചോ, കാതിലൽപ്പം പോയെങ്കിലും മരം തേക്ക ഇറുക പിടിച്ചോ. ഞാൻ ഡോക്ടറെ വിളിക്കും, അനാവശ്യം പറയുന്നില്ല. അതിലുണ്ട് ആ പ്രേമ അനാവശ്യമാണോ? ഞാൻ ഡോക്ടറെ പറയും. ഏ അത് വേണ്ട, നിങ്ങൾ രണ്ടുപേരും പറയണ്ട. ഈ വക കാര്യങ്ങൾ ഒരു മൂന്നാമൻ പറയുന്നതാണ് ശരി. ഞാൻ ഡോക്ടറോട് പറയാം. ഞാൻ എല്ലാം പറഞ്ഞ് ശരിപ്പെടുത്താൻ പോവുക. മേരിക്കുട്ടിക്ക് ഡോക്ടറോട് എന്തോ പറയണമെന്നുണ്ട്, ഞാൻ സഹായിക്കാമെന്ന്. എന്താണ് മേരിക്കുട്ടി, ഈ മനുഷ്യന് ഒരു വലിയ ശല്യം വെച്ച് തന്നിരിക്കാണ് ഡോക്ടർ. എപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തുകൊണ്ടിരിക്കും. അതാ കണ്ടോ, സംസാരം മാറ്റുന്നത് കണ്ടോ, എന്തിനാ മറച്ചു പിടിക്കുന്നത്? അത്യാവശ്യം വരുമ്പോൾ ഡോക്ടർ വിളിക്കാനുള്ളതാണ് ഈ വെല്ല്, അത് വെറുതെ ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായോ? യെസ് ഡോക്ടർ. എവിടെയാ പുകയുന്നത്? ഇതാരാ? ആത്മാവ് പുകയാണ് ഡോക്ടർ. തോന്നി മാസത്തിന് ഒരു അതിലൊക്കെ ഉണ്ട്, ഞാൻ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യട്ടെ. ദ്രോഹികള്, പോസ്റ്റാപ്പീസുകാർ, എന്റെ മോന്റെ രൂപം മുഴുവനും തട്ടിയെടുക്ക. എന്റെ ചെറുക്കനയക്കാനിരിക്കില്ല. ആ വയസ്സിന് ഭ്രാന്താണ്, ഇവിടെ എങ്ങനെ കെടുത്തിയാൽ? ഭ്രാന്തല്ല, ഒരു വിഭ്രമമാണ്. പട്ടാളക്കാരനായ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക്, അതുമൂലം മറ്റ് പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ട്. ആ ലെറ്റ് സീ, എവിടെ മതി എത്തും നോക്കാം.